നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയക്കുതിപ്പ് തുടരുകയാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിനെ അവർ വോൾസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മാർക്കസ് റാഷ്ഫോർഡാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിജയ ഗോൾ കണ്ടെത്തിയത്. വോൾസിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ആന്റണി മാർഷ്യൽ, ബ്രൂണോ ഫെർണാണ്ടസ്, അലയാൻഡ്രോ ഗർനാച്ചോ, ആന്റണി എന്നിവരെയൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് തൻ്റെ ടീമിനെ എറിക് ടെൻ ഹാഗ് കളിക്കളത്തിലേക്ക് വിട്ടത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ മാർക്കസ് റാഷ്ഫോർഡ് 76-ാമത്തെ മിനിറ്റിലാണ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അസിസ്റ്റിൽ നിന്ന് യുണൈറ്റഡിൻ്റെ വിജയ ഗോൾ കണ്ടെത്തുന്നത്. ഈ വിജയത്തോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ പോയിൻ്റ് ടേബിളിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ 16 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ച് 10 വിജയങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പ്രീമിയർ ലീഗിൽ 10 വിജയങ്ങൾ സ്വന്തമാക്കുന്ന, വേഗത്തിൽ 10 വിജയങ്ങൾ സ്വന്തമാക്കുന്ന രണ്ടാമത്തെ പരിശീലകനാണ് എറിക് ടെൻ ഹാഗ്. അദ്ദേഹത്തെക്കാൾ വേഗത്തിൽ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് 10 വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരേ ഗുണാർ സോൾഷർ മാത്രമാണ്. 12 കളികളിൽ നിന്നാണ് സോൾഷ്യർ അങ്ങനെ 10 വിജയങ്ങളിലേക്ക് എത്തിയിരുന്നത്. ഏതായാലും യുണൈറ്റഡ് ഇപ്പോൾ തുടർച്ചയായ 3 അവേ മത്സരങ്ങളിൽ വോൾസിനെതിരെ വിജയിച്ചിരിക്കുകയാണ്. അതും അവരുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ്. അതോടൊപ്പം 2011 ബ്ലാക്ക്ബേണിനോട് 3-2 ഒരു വർഷത്തെ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ഒരു കലണ്ടർ ഇയറിലെ അവസാന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 11 വർഷങ്ങളായിട്ട് അത് തുടരുകയാണ്. അതിതാ ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പ്രീമിയർ ലീഗ് ടേബിളിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ടോപ്പ് 4-ലേക്ക് യുണൈറ്റഡ് എത്തുകയാണ്. 16 കളികളിൽ നിന്ന് 10 വിജയം, 2 സമനില, 4 പരാജയം, അങ്ങനെ 32 പോയിന്റോടെ പ്രീമിയർ ലീഗ് ടേബിളിൽ ഇപ്പോൾ യുണൈറ്റഡ് 4-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.